നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ നമുക്ക് വലുത് അച്ചൂട്ടന്റെ ആരോഗ്യമാണ്. അതിന് ഇങ്ങനെ ഒരു നേർച്ച നടത്തിയേ തീരുമെന്ന് ജ്യോത്സ്യം പറഞ്ഞ എന്ത് ത്യാഗം സഹിച്ചും നമ്മളത് നടത്തിയേ പറ്റൂ. നടത്തും ഞാൻ. ചേച്ചിക്ക് ഇതെന്താ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലാവാത്തേ? ദേ ആ കാര്യട്ട് അമ്മച്ച എന്തെങ്കിലും പറഞ്ഞൊന്ന് വെച്ച് ചേച്ചി പോയി അപകടത്തിൽ തലവെക്കണോ? ഇനി ഈ പറയും പോലെ ദേവിക്ക് അത്ര വലിയ ശക്തിയും കരുതലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുത്തേണ്ട കാര്യമുണ്ടോ? ആരതി, നീ അത്രയ്ക്കൊന്നും കടത്തി പറയണ്ട. ദേവിയുടെ ശക്തിയിലും കരുണയിലും നിനക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ദേവിയെ കരുതി ചെയ്ത ഒരു വാഗ്ദാനമാ, അത് പാലിക്കണം. പാലിച്ചേ പറ്റൂ. ഇല്ല ചേച്ചി, പോകാൻ ഞാൻ വിടില്ല. ചേച്ചി തൃപ്പങ്ങോട്ടേക്ക് പോകണ്ട. ഓരോരുത്തരും ഓരോ അന്ധവിശ്വാസങ്ങളും പറഞ്ഞോണ്ട് വരും. ആൾക്കാരുടെ സ്വൈര്യം കെടുത്താൻ നോക്കാറുതി. കാരട്ടമ്മ, നീ ഇങ്ങനെ അതിശേപിക്കരുത്. ഈ നാട്ടിലുള്ളവർക്കെല്ലാം അവരെ ഭയങ്കര വിശ്വാസമാ. ഒരു കാര്യം പറഞ്ഞ അത് അച്ചട്ടായിരിക്കും, അനുഭവമുണ്ട്. കുഞ്ഞേച്ചി പറയുന്നതിലും ഒരു കാര്യമുണ്ട് വലിയേച്ചി. അവിടെ ചെന്ന് ഇറങ്ങുന്നതിലെ അപകടം വളരെ വലുതാണ്. മേഘനാഥനോ അയാളുടെ ആളുകളോ വലിയേച്ചിയെ കണ്ടുപോയാൽ സംഭവിക്കാവുന്ന അപകടം വളരെ വലുതായിരിക്കും. ശരി, ആയിക്കോട്ടെ. അപകടം വലുതായാലും ചെറുതായാലും ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇനിയിപ്പോ ആരതിക്ക് നീയും കൂടി സപ്പോർട്ട് ചെയ്യണ്ട. വലിയേച്ചി പോകണമെന്നോ പോകരുതെന്നോ ഞാൻ പറയില്ല. കാര്യറ്റമ്മ ഓർമ്മിപ്പിച്ച വഴിപാടുകളൊക്കെ നടക്കണം. നമ്മുടെ സുഭദ്രാമയുടെ ഒരു കമ്മിറ്റ്മെന്റ് ആത്. പക്ഷേ ഇപ്പൊ നമുക്കത് ചെയ്യാൻ മറ്റാരെങ്കിലും അയച്ചാ പോരെ? വേണമെങ്കിൽ ഈ സീതമ്മയും സുധാകരേട്ടനും കൂടെ പോയി അച്ചൂട്ടിന് വേണ്ടി അത് നടത്തിയിട്ട് വരട്ടെ. അതാവുമ്പോ റിസ്ക് ഇല്ലല്ലോ. ഏയ്, അത് ശരിയാവില്ല ആര്യ. നേർന്ന ആള് തന്നെ പോയി നിന്ന് നടത്തേണ്ട നേർച്ചയാണിത്. സുഭദ്രാമ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അത് സാധ്യമല്ലാത്തതാ. അപ്പോ നേർന്ന ആളിന് പകരം അവരുമായി ഏറ്റവും അടുപ്പമുള്ള ആള് നേർച്ച നടത്തണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലമുണ്ടാവും. എന്തൊരു വാശിയാണിതെന്ന് നോക്ക്. ചേച്ചിക്ക് പോയേ തീരുമെങ്കിൽ ചേച്ചി പോ. ഞങ്ങളെയൊക്കെ മറന്നിട്ടാണ് ഈ പോക്കെന്ന വിചാരത്തോടെ വേണം പോവാൻ. എനിക്ക് മറ്റൊന്നും പറയാനില്ല, ഞാൻ വിട്ടു. എന്തു വന്നാലും ആരെന്തു പറഞ്ഞാലും പോയേ പറ്റൂ ആര്യ. നിനക്കറിയാലോ അവൾ ഒരു എടുത്തുചാട്ടക്കാരിയാ. വേണ്ടി വന്ന ഞാൻ പോകുന്നതിന് പിറകെ തൃപ്പങ്ങോട്ടേക്ക് അവളും ഇറങ്ങി പുറപ്പെട്ടെന്നിരിക്കും. അവളെ നീ ഒന്ന് ശ്രദ്ധിച്ചോളണം. അതിനൊന്നും ഒരിക്കലും നീ അനുവദിക്കരുത്, മനസ്സിലായല്ലോ? അത് ഞാൻ നോക്കിക്കോളാം വലിയേച്ചി. പക്ഷേ ഒരു പക്ഷേയും വേണ്ട. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി ഇന്ന് രാത്രിയോ നാളെയോ തന്നെ ഞാനിങ്ങ് വരും. മേഘനാഥനോ അയാളുടെ ആൾക്കാരോ ഒന്നും അറിയാൻ പോകുന്നില്ല. ഈ വലിയേച്ചി വിശ്വസിക്കും. ചിതമേ, ഇതുകൊണ്ട് സീതാന്വേഷണത്തിന് പോയ വാനരന്മാരുടെ അവസ്ഥയായല്ലോ ഈശ്വര. സീതനോട്ട് കാണുന്നുമില്ല, കാടൊട്ട് തീരുന്നുമില്ല. സമയമാണെങ്കിൽ ഇപ്പൊ ഇനി രാത്രിയാവുന്നുള്ള മട്ട. മഴ വല്ലതും പെയ്താ തീർന്നു. ഒരു ഓട്ടോറിക്ഷ പോലും വരുന്നില്ലല്ലോ.
അഞ്ജലി. പ്രസാദേട്ടൻ. അതെ, ഞാൻ തന്നെ തിരക്ക് വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ വിശേഷിച്ച്? വിളിച്ചാ മതിയായിരുന്നല്ലോ. വിളിച്ചാ മതിയായിരുന്നു, പിന്നെ ഞാനിതുവഴി പോയപ്പോ നേരിൽ കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. അല്ല അഞ്ജലി, ഇതങ്ങോട്ട്, തന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വീട്ടിലുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ദീർഘയാത്ര പോവാനുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ കിട്ടാനായിട്ട് നടക്കുകയായിരുന്നു. അയ്യോ അയ്യോ അഞ്ജലി, എന്നാ ഇന്നത്തേക്ക് ആ യാത്ര ഒന്ന് മാറ്റി വെക്കണം. നമുക്കൊരു വലിയ ഇവന്റ് വരുന്നുണ്ട്. ഞാൻ അവരുമായിട്ട് ഒരു പ്രാഥമിക ചർച്ച നടത്തിയിട്ടുണ്ട്. അമ്മ ഇവന്റ്സിന്റെ ഭക്ഷണം എങ്ങനെയോ ഹിറ്റായിട്ടുണ്ട്. അതായത് അഞ്ജലിയുടെ ഭക്ഷണം. ഇപ്പൊ അവരുടെ ആദ്യത്തെ ഡിമാൻഡ് ആ കാറ്ററിംഗ് ടീം തന്നെ വേണമെന്നാ. അതിനെന്താ, നമുക്ക് ആ വർക്ക് എടുക്കാമല്ലോ. അതും എന്റെ യാത്ര ക്യാൻസൽ ചെയ്യുന്നതും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. ഇന്ന് തന്നെ കുറച്ച് സാമ്പിൾസ് കൊടുക്കണം അവർക്ക്. അയ്യോ, അഞ്ജലി യാത്ര മാറ്റി വെച്ചോളൂ, ഞാൻ വീട്ടിൽ വിടാം. എല്ലാം റെഡിയാക്കിയിട്ട് വൈകിട്ടോടെ ഒരുമിച്ച് തന്നെ അതുമായി അവരുടെ അടുത്തേക്ക് പോവാം നമുക്ക്. സോറി പ്രസാദേട്ടാ, ഇന്നത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിടണം. ഒരു കാരണവശാലും എനിക്ക് ഈ യാത്ര മാറ്റി വെക്കാൻ പറ്റില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ. ആഹാ, അത്ര പ്രധാനപ്പെട്ട കാര്യമാണോ? എവിടേക്കാ അഞ്ജലി പോകുന്നേ? എന്താവശ്യത്തിന്? അതൊന്നും ചോദിക്കരുത്, എനിക്കത് പറയാനാവില്ല. ഐ എം സോറി. ഏതായാലും നാളെ തന്നെ ഞാൻ മടങ്ങിയെത്തും. പിന്നെ എത്ര വൈകിയാലും പാഴ്സൽ തയ്യാറാക്കി എത്തിക്കാൻ നോക്കാം. അഞ്ജലി വിശ്വസിച്ച ഞാനിത് ഏറ്റത്. ഇന്ന് പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും? മിനിമം എവിടേക്കാണ് പോകുന്നതെങ്കിലും ഒന്ന് പറ. അത് പറയാനാവില്ല, തികച്ചും സ്വകാര്യമാണത്, കുടുംബകാര്യം. ചേടാ, എവിടെയാണെന്ന് പോലും പറയാതെ യാത്ര പോകുന്ന ഒരാള് നാളെ തന്നെ തിരിച്ചു വരുന്നതിൽ എന്താ ഉറപ്പ്? അഥവാ വന്നാ തന്നെ സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിൽ എന്താ ഉറപ്പ്? ഉറപ്പാണ് ഏട്ടാ, വിശ്വസിക്കാം. കാരണം ഞാൻ പോകുന്നത് ഒരു ദൈവകാര്യത്തിന് വേണ്ടിയാ. അതിന്റെ നന്മ കൊണ്ട് ഈ പറയുന്ന സമയത്ത് തന്നെ മടങ്ങിയെത്താനും ക്ലയൻസിന് വേണ്ട സാമ്പിൾസ് ഉണ്ടാക്കി തരാനും സാധിക്കും. വിശ്വസിക്കണം. ഇനിയും നമ്മൾ തർക്കിച്ചു നിന്ന ഓട്ടോയും കിട്ടില്ല, എന്റെ ബസ്സും പോവും. ഞാൻ പോട്ടെ. ഐ എം സോറി. ഏയ് നിക്കവിടെ, ബസ് സ്റ്റാൻഡിൽ ഞാൻ വിടാം, കേറിക്കോ. സമയം താമസിച്ചല്ലേ. അല്ല, അപ്പോ അവരോ? അതിനി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അവരോട് ഞാൻ ഇന്നത്തേക്ക് എന്തെങ്കിലും അവധി പറഞ്ഞോളാം. പക്ഷെ നാളെ വന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ അമ്മ ഇവന്റ്സിന് അഞ്ജലി കാറ്ററിംഗുമായി ഒരു ബന്ധവും ഭാവിയിൽ ഉണ്ടാവില്ല. സമ്മതിച്ചോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രസാദേട്ട. നാളെ അവർക്ക് നമ്മള് സാമ്പിൾസ് കൊടുക്കും. അമ്മ ഇവന്റ്സിന് വേണ്ടി തുടർന്നും അഞ്ജലി കാറ്ററിംഗ്സ് തന്നെയാ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. വാക്ക്. പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.